നമസ്കാരം. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി കല്ലറയിലെ യക്ഷിദക്ഷിണ തിരുവിതാംകൂറിലെ കാഞ്ഞിരക്കോടെന്ന പ്രദേശം, അവിടെ ഒരു നായർ തറവാടുണ്ടായിരുന്നു. അവിടെ ഒരു അതിസുന്ദരിയായ സ്ത്രീ ഉണ്ടായിരുന്നു, ചിരുദേവി. ഗോവിന്ദനായിരുന്നു തറവാട്ട് കാരണവർ. അദ്ദേഹത്തിന്റെ അനുജത്തി ചിരുദേവി അഥവാ ശ്രീദേവി അതിസുന്ദരിയായിരുന്നു. വേണാട് മരിച്ച രാമവർമ്മ മഹാരാജാവിന്റെ മകനായ രാമൻ തമ്പിക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ശ്രീദേവി. തറവാട്ടിലെ ജോലിക്കാരിൽ ഒരുവനായിരുന്നു രാമൻ എന്ന പോണ്ടൻ നായർ. കരുത്തനായ അവന്റെ ചുമലിൽ കയറി യാത്ര ചെയ്യുന്ന പതിവും ഗോവിന്ദനും ശ്രീദേവിക്കും ഉണ്ടായിരുന്നു. ക്രമേണ രാമന് ആസക്തിയായ ശ്രീദേവി അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു. ബാലിൽ നിന്നും അകറ്റാനും പ്രണയം ലഭിക്കാനും കഴിയാത്ത വിരോധമായിരിക്കണം അത്. ഗോവിന്ദനും രാമനും ആത്മമിത്രങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നെങ്കിലും ശ്രീദേവിയിൽ നിന്നും സുഹൃത്തൻ രക്ഷിക്കാൻ ഗോവിന്ദൻ ഒന്നും ചെയ്തിരുന്നില്ല. ജ്യേഷ്ഠന്റെയും കാമുകന്റെയും ചങ്ങാത്തം അവളെ അസ്വസ്ഥയാക്കി. വിരോധമൂത്ത അവൾ ആദ്യം രാമന്റെ പ്രിയതമയെ ഇല്ലാതെയാക്കി. രാമന്റെ ചുമലിലേറി യാത്ര ചെയ്യുമ്പോൾ ഗോവിന്ദൻ ഇക്കാര്യം വെളിപ്പെടുത്തി. ഒരു ദിവസം ശ്രീദേവിയെ രാമൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. ശ്രീദേവി ഒരു യക്ഷിയായി പുനർജനിച്ചു. കാഞ്ഞിരക്കോട്ട് യക്ഷിയായി. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഒരു മാധക സുന്ദരിയായി മാറി. നിരവധി പേരുടെ രക്തം കുടിച്ചു. അവൾ പിന്നെയും രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തി. രാമൻ നിരാകരിച്ചു. അവൾ കരാളരൂപം കൈക്കൊണ്ടു അവനെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. ബലരാമ ഉപാസകനായ ഗോവിന്ദന്റെ സഹായം രാമൻ തേടി. മൂന്ന് ഉപാധികൾ അംഗീകരിക്കുന്നതായി പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്താൽ ഒരാണ്ട് കാലം രാമനെ നൽകാമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഉപാധികൾ ഇവയാണ്: ഒന്ന്, ഒരാണ്ട് കഴിഞ്ഞാൽ അവളെ ക്ഷേത്രമുണ്ടാക്കി കുടിയിരുത്തും. രണ്ട്, ക്ഷേത്രം നശിക്കുമ്പോൾ മോക്ഷത്തിനായി അവൾ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണം. രാമനോടൊപ്പമുള്ള ഒരാണ്ടിന് ശേഷം രക്ഷയെ ക്ഷേത്രത്തിൽ കുടിയിരുത്തി. ക്ഷേത്രം നശിച്ചതിൽ പിന്നെ സ്വന്തയായ അവൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെക്കോടത്ത് നരസിംഹസ്വാമിയെ മോക്ഷാർത്ഥം ശരണം പ്രാപിച്ചു. കാഞ്ഞിരോട്ട് യക്ഷിയായി ഇപ്പോഴും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി കല്ലറ എന്ന മഹാഭരത്കോട്ട് നിലവറയിൽ നരസിംഹോപസന ചെയ്തു കഴിയുന്നു എന്നാണ് വിശ്വാസം. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.